ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ദില്ലിയിൽ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനം, ഇന്ന് എന്തൊക്കെയാണ് ഇതുവരെയുള്ള പരിപാടികൾ, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ? അജിംഷാദ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴുള്ളത് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ വസതിയിലാണ്. 12:30 അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. അതിനു മുമ്പ് 12 മണിയോടുകൂടി ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. ആ സന്ദർശനം ഏകദേശം 20 മിനിറ്റോളം നീളുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ സാഹചര്യത്തിലാണ് ഈ നേതാക്കളെയൊക്കെ, പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണുന്നത്. സൗഹൃദ സന്ദർശനമാണ്. വൈകുന്നേരത്തോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കാണുന്നുണ്ട്. 4 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സന്ദർശനവും നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ ഇടതുപക്ഷം കേരളത്തിൽ വിജയിച്ചപ്പോൾ അദ്ദേഹം അഭിനന്ദന സന്ദേശമൊക്കെ അയച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച. 6 മണിയോടുകൂടി രാഷ്ട്രപതി പ്രണബ് മുഖർജിയെയും മുഖ്യമന്ത്രി കാണുന്നുണ്ട്. ഇന്ന് രാവിലെ 10:30 ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് വലിയ വരവേൽപ്പ്, ഉജ്ജ്വലമായ വരവേൽപ്പാണ് ഡൽഹിയിലെ മലയാളികൾ ഒരുക്കിയത്. ഡൽഹി CPM-ൻ്റെ തന്നെ സംസ്ഥാന ഘടകവും മലയാളികളും ഒക്കെ എയർപോർട്ടിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്കാണ് പോയത്. കേന്ദ്ര നേതാക്കളെ കണ്ടു. പ്രധാനമായും പ്രകാശ് കാരാട്ട്, ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, വൃന്ദ കാരാട്ട് തുടങ്ങിയവർ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു. ഇപ്പോൾ സന്ദർശനം, കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായുള്ള സന്ദർശനം പൂർത്തിയായതാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് അല്പസമയത്തിനകം കേരള ഹൗസിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുകയും ചെയ്യും. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട ഈ നരേന്ദ്രമോദിയുമായുള്ള സന്ദർശനവുമാണ്, രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചകളാണ്. എന്തായാലും നാളെ രാത്രി 7 മണിയോടുകൂടി പൗരസ്വീകരണവും ഡൽഹിയിൽ പിണറായി വിജയന് ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ CPI-യുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ അജോയ് ഭവൻ 3 മണിയോടുകൂടി പിണറായി വിജയൻ സന്ദർശിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം ഈ സന്ദർശനത്തിൽ ഉണ്ടാകും. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം കൊണ്ടോട്ടി മങ്ങാട്ടുമുറി LP സ്കൂൾ പൂട്ടുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. സ്കൂൾ പൂട്ടാനെത്തിയ AEO-യെ നാട്ടുകാർ തടഞ്ഞു. സ്ഥലത്ത് സംഘർഷാവസ്ഥ. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, മലാപ്പറമ്പിന് പിന്നാലെ മറ്റൊരു സ്കൂൾ കൂടി പൂട്ടുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? വാർത്തകളിലേക്ക്. മലപ്പുറം കൊണ്ടോട്ടി മങ്ങാട്ടുമുറി LP സ്കൂൾ പൂട്ടുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. സ്കൂൾ പൂട്ടാനെത്തിയ AEO-യെ നാട്ടുകാർ തടഞ്ഞു. സ്ഥലത്ത് സംഘർഷാവസ്ഥ. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? നാട്ടുകാരുടെ ആവശ്യം എന്ത്? മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, സ്ഥലത്ത് സംഘർഷാവസ്ഥ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനാവാതെ AEO മടങ്ങി. കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർ സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെതിരെ ഉയർത്തിയത്. ലാഭകരമല്ലാത്ത സ്കൂൾ എന്ന് കാണിച്ചാണ് മാനേജർ മങ്ങാട്ടുമുറി LP സ്കൂളും അടച്ചുപൂട്ടുന്നത്. 2009-ൽ ഇതിനായി DPI-യെ സമീപിച്ചിരുന്നു. DPI ഇത് തള്ളുകയും ചെയ്തു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ്. സ്കൂൾ റെക്കോർഡുകൾ ഏറ്റെടുക്കാനാണ് ഇന്ന് പോലീസ് സംരക്ഷണത്തിൽ AEO എത്തിയത്. എന്നാൽ പ്രദേശത്ത് അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് വലിയ പ്രതിഷേധമുയർത്തി. അതേ തുടർന്ന് അധികൃതർ മടങ്ങുകയായിരുന്നു. 49 കുട്ടികൾ നിലവിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 19 കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക്, പുതിയ അധ്യയന വർഷത്തിൽ 1-ാം ക്ലാസ്സിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും സ്കൂൾ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. അജിംഷാദ്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാതിരിക്കാൻ അപ്പീൽ പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C.രവീന്ദ്രനാഥ്. പാഠപുസ്തക വിതരണം June 15 മുമ്പ് പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയിൽ തിങ്കളാഴ്ച അപ്പീൽ പോകും. അപ്പോൾ സുപ്രീം കോടതിയിൽ പോകുന്ന അപ്പീൽ സുപ്രീം കോടതി എങ്ങനെ പരിഗണിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുശേഷം നിയമപരമായി നടപടികൾ സ്വീകരിക്കും. മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും ഇത് തന്നെ ചെയ്ത് ഒരു കൗണ്ട് ഡൗൺ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. June 15 കൂടി എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകം എത്തിക്കും.